വീണ്ടും ഒരു ചക്ക സീസൺ തുടങ്ങിയല്ലേ അപ്പോൾ ഇന്ന് ചക്ക വെച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം ട്ടാ പിന്നെ നിങ്ങളോട് എന്താ പറയാ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ വടക്കാഞ്ചേരി അല്ല തൃശ്ശൂർ ഒക്കെ പോകുമ്പോൾ മാസ്ക് വെച്ചാലും നിങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യണം അടുത്തുനിന്ന് സംസാരിക്കണം മമ്മിയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് നിങ്ങളുടെ സ്നേഹത്തിന് ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ട് എല്ലാവർക്കും എന്താ പറയുക വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കടന്നു പോകുന്ന സ്റ്റേജൊക്കെ മാറിപ്പോവും എന്നും നമ്മുടെ ലൈഫ് ഇങ്ങനെയൊന്നും ആവില്ലല്ലോ അപ്പോൾ നിങ്ങൾ അതിൽ നിരാശയിൽ പൂണ്ട് പോവാണ്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു നാളെ നിങ്ങൾ സ്വപ്നം കാണുക നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവും നമ്മൾ നിരാശയിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക നമ്മുടെ ശരീരം എങ്ങനെയായാലും നമ്മുടെ കളർ എങ്ങനെയായാലും ആരെന്ത് പറഞ്ഞാലും നമുക്ക് നമ്മളോടൊരു ഇഷ്ടം വേണം അതില്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കുറയണം ഇപ്പം എന്നെ കണ്ടിട്ട് എന്തോ ആൾക്കാരെ പറയണേ നിനക്ക് ഇവിടുന്ന് റേഷൻ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മളതൊന്നും മൈൻഡ് ആക്കണ്ട നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാവൂട്ടാ അപ്പം ആരും വിഷമിക്കരുത് ഹാപ്പി ആയിട്ടിരിക്കുക അത് ഏതെങ്കിലും ഗടികളൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലൊക്കെ കേൾക്കാണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിർത്താം അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് കണ്ടു നോക്കിയാല നമുക്ക് വേഗം ഉണ്ടാക്കാൻ നോക്കിയാല ഈ പ്രാവശ്യത്തെ ആദ്യത്തെ പഴുത്ത ചക്ക കിട്ടിയതാണ് കേട്ടാ ഈ ഒരു പീസ് ഞാൻ കഴിച്ചു ബാക്കിയുള്ളത് പിള്ളേര് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അവരുടെ അപ്പൊ അവര് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ നമുക്കൊരു 10-20 ചോളയൊക്കെ മതി നമ്മൾ ഈ ഒരു വലിയൊരു പഴുത്ത ചക്ക കിട്ടിയാൽ നമുക്ക് മട്ടയ്ക്കൂലോ അപ്പൊ നമ്മൾ അട ഉണ്ടാക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കും അപ്പൊ വേറൊരു ടേസ്റ്റ് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ പണി കഴിയും നമ്മുടെ പണിയല്ല ഈ സാധനം ഉണ്ടാക്കി കഴിയുന്നു അപ്പൊ നല്ലപോലെ ഇതിന്റെ മൂക്കൊക്കെ ചെത്തി ചോള എടുക്കുക ഈ ഒരു പരിപാടിയാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത് അല്ലേ പക്ഷെ മണവും രുചിയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളങ്ങോട്ട് കോംപ്രമൈസ് ചെയ്ത് പോവാണ് അപ്പം ഞാൻ വേഗത്തിൻ്റെ ചോള തിരിച്ചെടുക്കട്ടെ കേട്ടോ ഇതുപോലെ വേണമെങ്കിൽ ഒരു പൈസ കൂടി എടുക്കാം ഒരു 10-20 ചോള മതി നമുക്ക് നമ്മുടെ ആൾക്കാരും കഴിക്കണതിൻ്റെ ഒരു രീതിയൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചക്കക്കുരും ചൗണിയും ഒക്കെ കളയട്ടെ കേട്ടാ ഇപ്പോൾ ഇതേ നമ്മുടെ ചക്ക നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് പഞ്ചസാരയാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് പഞ്ചസാര എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പം ഞാനിത് അരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ചക്കയുടെ മിക്സ് നല്ലപോലെ അരച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു അര സ്പൂണും കൂടി ഇടുന്നുണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ കട്ടയൊക്കെ ഉടച്ച് അടിപൊളിയായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടുണ്ടെങ്കിൽ കോൺഫ്ലവർ സെപ്പറേറ്റ് കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചാലും മതിയിട്ടാ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കട്ട് ഉടയണമെന്നുള്ളൂ ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ പോവാണ് കേട്ടോ 10 മിനിറ്റ് കൊണ്ട് തന്നെയാവും ആദ്യം നമുക്ക് നല്ലപോലെ തീ കൂട്ടി വയ്ക്കാം പിന്നെ ഇതൊന്ന് വെറ്റി ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കാം അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അപ്പോൾ ഇതൊന്ന് വേഗം കുറുക്കട്ടെ കേട്ടോ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ഇട്ട കാരണം ഇത് പെട്ടെന്ന് ആവൂട്ടാ അത് ഇപ്പോൾ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് പകുതിയായി ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു 2 സ്റ്റെപ്പായിട്ട് നമ്മൾ നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ അരികത്തുനിന്നൊക്കെ വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒറ്റയടിക്ക് നെയ്യ് ഒഴിക്കണേക്കാളും നല്ലത് നോക്കി നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് എപ്പോഴും നല്ലത് കേട്ടോ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ആയി കിട്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാവട്ടെ ഇപ്പം നമ്മുടെ ചക്ക ഒരുവിധം ആയിണ്ട് ഗ്യാസ് ഓഫ് ആക്കാൻ പോവാണ് കേട്ടോ ഈ സമയം അരികത്തു നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്ന് വെള്ളമൊക്കെ വെറ്റി അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്
നമ്മളിനി ഇതൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാൻ പോവാണ്. നമുക്ക് ഏത് ഷേപ്പുള്ള പാത്രം കിട്ടുക എന്ന് വെച്ചാൽ സ്ക്വയർ റൗണ്ട് ഏതാ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. അതിനു മുൻപ് ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് നമ്മളൊന്ന് തടവി കൊടുക്കണം കേട്ടോ. ചൂട്ടോടെ തന്നെയാണ് നമ്മൾ ആക്കണത്, എന്നാലാണ് നമുക്കിത് പരത്തി ഷേപ്പാക്കാൻ പറ്റുള്ളൂ. നല്ല ചൂടുണ്ട്. ഞാൻ അതൊന്ന് ഇതിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാ. ഇനി നമ്മൾ പരത്താൻ പോണ സ്പൂണൊന്ന് നെയ്യിലൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട് ഇതിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഒരേ ലെവലിക്ക് ഈ പാത്രത്തിൽ നല്ല ഭംഗിയിൽ ഒരേ ലെവലിക്ക് നമ്മളിത് പരത്താണ് കേട്ടാ. ഏതാണ്ടൊക്കെ ഒരു അളവ്, നമ്മളത്ര പെർഫെക്റ്റ് ആൾക്കാരൊന്നല്ലല്ലോ, എന്നാലും നമുക്ക് പറ്റണ പോലെ ഇതൊരു 4 മണിക്കൂറെങ്കിലും നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് വെച്ച് ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടേ. ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഇത്തിരി കല്ലായി പോവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. എല്ലാം ഇവിടത്തേക്കും ഒന്ന് ലെവൽ ചെയ്യാം. ഇത് ചൂടുള്ള കാരണേ പാത്രം കൊണ്ട് ഒരു മൂടി വെക്കിയിരിക്കും കേട്ടോ. നമ്മുടെ ഇങ്ങനത്തെ വലക്കൊട്ടയില് അതുകൊണ്ട് മൂടിയാൽ മതി, അല്ലെങ്കിൽ ആവി വെള്ളം വീണിട്ട് ഇത് ടേസ്റ്റ് പോകും. അപ്പം ഇങ്ങനത്തെ അരിപ്പ പോലത്തെ കൊട്ടയില് അതുകൊണ്ട് നമുക്ക് ഒരു 4 മണിക്കൂർ മൂടി വെക്കാം കേട്ടാ. നമ്മുടെ ചക്ക അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ കേട്ടാ. ആ സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് കപ്പിലണ്ടി ഇടുന്നുണ്ട്. തൊലി കളയണം, തൊലി കളഞ്ഞിട്ടില്ല. ഇങ്ങനെ തൊലിയില്ലാത്ത കപ്പിലണ്ടി മേടിക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ തൊലി ഉള്ളതാണ് കിട്ടിയത്. അപ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് മൂടി കളഞ്ഞാൽ തൊലി പൊക്കോളും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാമും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിലേ നമ്മുടെ തേങ്ങയില്ലേ കൊപ്ര, കൊപ്രയെന്ന് പറയാം, കൊപ്ര എന്ന് പറയാം, ഇവിടെ കൊപ്ര എന്ന് പറയും. കൊപ്രയുടെ ആ ബാക്കിലത്തെ ബ്രൗൺ കളറ് ചെത്തി കളഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇത് നമ്മൾ മിക്സിയിലൊന്ന് പൊടിക്കണം, നൈസ് പൊടിയാക്കരുത് കേട്ടോ. വെറുതെ ഒന്ന് പൊടിക്കുക. തരി തരീന്ന് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇല്ലേ, അതുപോലെ ഒന്ന് തരി തരീന്ന് ഞാൻ പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. നൈസ് ആക്കരുത് കേട്ടോ. അപ്പോൾ ഇത് തരി തരിയായിട്ട് ഞാൻ പൊടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചക്ക സെറ്റായിട്ടോ നോക്കി നോക്കാം. ഇപ്പം ഞാൻ 4 മണിക്കൂർ എന്ന് പറഞ്ഞാലും ഒരു 2.5 മണിക്കൂറായിട്ടുള്ള ഒന്ന് നോക്കി നോക്കാം കേട്ടോ. പിള്ളേർ വരാറുണ്ട്, അപ്പോൾ ഒന്ന് നോക്കി നോക്കാം. ഞാൻ കത്തി വെച്ചിട്ട് മെല്ലെ ഈ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് തട്ടാൻ പോവാണ്. നല്ല ഭംഗിയുള്ള പാത്രത്തിൽ വെച്ചെങ്കിൽ നല്ല ഷേപ്പ് കിട്ടി തന്നെ, ഇല്ലാത്ത കാരണമാണ് ഇതിൽ വെച്ചത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പൊടി പൊടിച്ചു വെച്ചില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. നമുക്കിത് ചെറിയ പീസുകളാക്കാം കേട്ടോ. കണ്ട അത്രയും സോഫ്റ്റാണ്, കഴിച്ചു നോക്കുമ്പോൾ അത്രയും ടേസ്റ്റാണ്. വയലിട്ട അരിഞ്ഞ് പോവാന്ന് പറയില്ലേ, അത്രയും ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോ ചെറി വെച്ച് കൊടുക്കണ്ട കേട്ടോ. പിള്ളേർക്ക് കാണുമ്പോൾ ഒരു ആകർഷണത്തിന് വേണ്ടിയിട്ട് ഇതൊന്നും വെക്കണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം വെക്കുക. അപ്പോൾ ഒരു രസമാണ്.